അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യഹൃദയങ്ങളെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതിൽ വളരെ വലുതാണ് അസൂയ എന്നുള്ളത്, ഹസദ് അഥവാ അസൂയ. മറ്റുള്ളവർക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവുകയും അവർ പാടെ തകർന്നു കാണണം എന്ന ചിന്തയാണ് അസൂയ എന്നുള്ളത്. അസൂയ വെക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉണങ്ങിപ്പാകമായിരിക്കുന്ന വിറകിനെ തീ ഏത് രൂപത്തിലാണോ തിന്നുന്നത്, അതിനേക്കാൾ വേഗത്തിൽ നന്മയെ കാർന്നു തിന്നുന്ന ഒരു രോഗമാണ് അസൂയ എന്നുള്ളത്. എന്നാൽ രണ്ടു കാര്യങ്ങളിൽ നമുക്ക് അസൂയ വെക്കൽ അനുവദനീയമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് പറയുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം സമ്പത്ത് കൊടുത്തു. ആ സമ്പത്തിനെ അയാൾ നല്ല വഴിയിൽ ചെലവഴിക്കുന്നു. സാധുക്കൾക്ക് ധാരാളമായി അയാൾ സ്വതക്ക നൽകുന്നു. അങ്ങനെ നൽകുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് അയാളിൽ അസൂയ വെക്കാൻ പറ്റും. അഥവാ അയാളുടെ സമ്പത്ത് മുഴുവനും നീങ്ങിപ്പോവുകയും അയാൾ പാടെ നശിച്ച് ഒന്നുമില്ലാത്തവനായി തീരണം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതുപോലെ എനിക്കും സമ്പത്തുണ്ടാവുകയും അദ്ദേഹത്തെപ്പോലെ പാവങ്ങളെ സഹായിക്കാൻ എനിക്കും കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന അർത്ഥത്തിലുള്ള അസൂയയാണ് അവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമതായി കൊണ്ട് തങ്ങൾ പറയുന്നത് ഒരു അറിവുള്ള ആളെ സംബന്ധിച്ചാണ്. അയാൾ അയാളെ അറിവനുസരിച്ച് പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് മതവിധികൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ ഞാനും അയാളെപ്പോലെ ആയിരുന്നുവെങ്കിൽ എനിക്കും ഒരുപാട് അറിവുകൾ പകർന്നു കൊടുക്കാനും സ്വന്തം ജീവിതത്തിൽ പകർത്തി ആഖിറത്തിൽ വിജയിക്കാനും സാധിക്കുമായിരുന്നല്ലോ എന്ന നിലയിൽ അയാളോടും അസൂയ വെക്കാവുന്നതാണ്. ഈ രണ്ടു സന്ദർഭത്തിലല്ലാതെ അസൂയ വെക്കാൻ നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുമതി നൽകിയിട്ടില്ല. മനുഷ്യ ഹൃദയങ്ങളെ വളരെ മലിനസമാക്കുന്ന രോഗമാകുന്ന അസൂയയാണ് പലപ്പോഴും പല കുടുംബ ബന്ധങ്ങളെയും സ്നേഹബന്ധങ്ങളെയും തെറ്റിക്കുന്നത് മുഖ്യ പങ്ക് വഹിക്കുന്നത്. അസൂയ മൂത്ത് അത് വളരെ വലിയ പകയായിത്തീരുകയും പിന്നീട് സിഹറു പോലത്തെ മഹാപാപങ്ങൾ ചെയ്യുന്നതിലേക്കും മനുഷ്യരെ എത്തിച്ചേർക്കാറുണ്ട്. അല്ലാഹു അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ നമുക്കും അസൂയ വെച്ച് നന്മയിൽ മുന്നേറാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.